നമസ്കാരം, ബിട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ 57 വയസ്സുകാരന് 45 വർഷം കഠിന തടവ്. താന്നാളൂർ മമ്മിക്കാനകത്ത് മുഹമ്മദ് ഹനീഫയ്ക്കെതിരെയാണ് തിരൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് റോനോ ഫ്രാൻസിസ് സേവിയറിന്റെ വിധി. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ FUTU ആഹ്വാന പ്രകാരം മലയാള സർവകലാശാല അധ്യാപക സംഘടനയായ മാസിന്റെ നേതൃത്വത്തിൽ മലയാള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ, ESFI എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ സംരക്ഷണ സദസ് സംഘടിപ്പിച്ചു. താന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരവും പ്ലാറ്റ്ഫോമും ശുചീകരണം നടത്തി. TDF വളണ്ടിയർമാരും റെയിൽവേ ജീവനക്കാരും ചേർന്നാണ് ശുചീകരണം നടത്തിയത്. കേരള പഞ്ചായത്ത് കെട്ടിട നിർമ്മാണ ചട്ടം പരിഷ്കരിച്ചതിലൂടെ സാധാരണക്കാർ വീട് വയ്ക്കാൻ പ്രയാസപ്പെടുന്നുവെന്ന് കുറുക്കോളി മൊയ്തീൻ MLA നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. സാധാരണക്കാരന്റെ പ്രയാസം തിരിച്ചറിഞ്ഞ് ഇളവ് നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കെട്ടിട നിർമ്മാണ സെസ് 1995 പാർലമെന്റ് പാസാക്കിയതാണെന്നും കേന്ദ്ര സർക്കാരിന് മാത്രമേ മാറ്റം വരുത്താൻ കഴിയൂ എന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് മറുപടിയായി പറഞ്ഞു. ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർ, ഡ്രൈവിംഗ് പരിശീലകർ എന്നിവർക്കായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. മലപ്പുറം എൻഫോഴ്സ്മെന്റ് RTO PNSC ഉദ്ഘാടനം നിർവഹിച്ചു. 24th സംസ്ഥാനതല തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പ് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ താന്നൂർ MES സെൻട്രൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 10 പ്രമുഖ സിനി ആർട്ടിസ്റ്റ് ആര്യാടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്യും. റെയിൽവേ സ്റ്റേഷൻ ജീവനക്കാരന്റെ ഭാര്യയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് തടയാൻ ചെന്ന ഭർത്താവിനെ ക്രൂരമായി മർദ്ദിച്ച യുവാക്കളെ CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലൂടെ പിടികൂടി. താന്നൂർ ചാപ്പപ്പടി മൂസാന്റെ പുരക്കിൽ സുബൈ, താന്നൂർ ചാപ്പപ്പടി ചാലന്റെ പുരക്കിൽ മുനാസ് എന്നിവരെയാണ് പിടികൂടിയത്. കടുങ്ങാത്തുകൊണ്ട് സിവിൽ സപ്ലൈ ഗോഡൌണിൽ 2,78,00,000 രൂപയുടെ വെട്ടിപ്പ് നടത്തിയ സംഭവം ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് കടുങ്ങാത്തുകൊണ്ട് ടൗൺ കമ്മിറ്റി പ്രവർത്തകർ ഡിവിഷൻ മാനേജറെ ഉപരോധിച്ചു. പ്രവർത്തകരെ കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കുട്ടികളുടെ സർഗശേഷികൾ പരിപോഷിപ്പിക്കാൻ കരിപ്പൂർ GMLP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനം ആരംഭിച്ചു. ചടങ്ങിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു. പ്രധാന അധ്യാപകൻ KT അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തിരൂർ നഗരത്തിൽ പ്രകടനം നടത്തി. തിരൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. തിരൂർ നഗരസഭ 35 വാർഡിലെ KG പടി തോട്ടിൽ നിന്നും തന്റെ വീട്ടിലേക്ക് മലിനജലം കയറുന്നുവെന്ന് സംരക്ഷണ വ്യക്തി കെട്ടണമെന്നും ആവശ്യപ്പെട്ട് വയോധികൻ തിരൂർ നഗരസഭ ഓഫീസിനു മുമ്പിൽ ഒറ്റയാൾ പ്രതിഷേധം നടത്തി. വാഹനത്തിൽ മൈക്ക് സെറ്റ് കെട്ടി പ്രതിഷേധമറിയിച്ചുകൊണ്ടാണ് KG പടി സ്വദേശി ചെമ്പഞ്ചേരി കൃഷ്ണൻകുട്ടി നഗരസഭ ഓഫീസിനു മുമ്പിൽ ഒറ്റയാൾ സമരം സംഘടിപ്പിച്ചത്. തിരൂർ ബോയ്സ് ഹൈസ്കൂളിൽ മതിയായ ശുചിമുറി ഇല്ലാത്തത് പ്രതിഷേധത്തിനിടയാക്കി. മതിയായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ നഗരസഭാ ചെയർപേഴ്സണെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചെയർപേഴ്സൺ APNSEMA സ്കൂളിൽ സന്ദർശനം നടത്തി. ചെറിയ ചെറിയ വീഴ്ചകൾ അധ്യാപകരും PTAയും ചേർന്ന് പരിഹരിക്കുന്നതിന് പകരം നഗരസഭയെ പഴിച്ചാരുന്നത് പ്രതിഷേധാർഹമാണെന്ന് ചെയർപേഴ്സൺ കുറ്റപ്പെടുത്തി. പൂങ്ങോട്ടുകുളം ജംഗ്ഷനിൽ റോഡിലെ കുഴി അടച്ചു ട്രാഫിക് പോലീസ്. KSAB അധികൃതർ കേബിൾ വലിക്കുന്നതിനായി എടുത്ത കുഴിയിൽ വീണ് അപകടങ്ങൾ പതിവായതോടെയാണ് ട്രാഫിക് പോലീസ് മുൻകൈയെടുത്ത് കുഴികൾ അടച്ചത്. ബെറ്റർ ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.